consider the identity function in from n to n. ഇവിടെ ശ്രദ്ധിക്കണം, n എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, അതായത് n എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 2, 3, 4. അടുത്ത ഡിഫൈൻ ചെയ്തിരിക്കുന്ന INX എന്ന് പറഞ്ഞ x. ഓക്കെ, x ബിലോങ് ടു നാച്ചുറൽ നമ്പർ. ഷോ ദാറ്റ് ഓൾദോ IN ഈസ് ഓൺ ടു IN പ്ലസ് IN ഫ്രം എൻ ടു എൻ. എന്താണ് IN പ്ലസ് IN എന്ന് പറഞ്ഞാൽ INX പ്ലസ് INX, x പ്ലസ് x 2x ഈസ് നോട്ട് ഓൺ ടു എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, INX x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓക്കെ, അതായത് ഐ എൻ ഐ വൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൺ ആയിരിക്കും. ഐ ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടു ആയിരിക്കും. ഐ ത്രീ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ത്രീ ആയിരിക്കും. അതായത് ഏത് എക്സ് വാല്യൂ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. കറക്റ്റ് അല്ലേ? ഏത് എക്സ് വാല്യൂ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു വൈ വാല്യൂ കിട്ടും. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? വൺ വണ്ണും ആണ്, അതുപോലെ തന്നെ എന്താണ്? ഓണ്ടു ആണ്. അതായത് ഏത് എക്സ് വാല്യൂ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വൈ വാല്യൂ കിട്ടും. അതായത് നാച്ചുറൽ നമ്പറിൽ നിന്ന് ഏത് എക്സ് വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് വൈ വാല്യൂ കിട്ടും. ഏത് വൈ വാല്യൂ എടുത്താലും അത് കറസ്പോണ്ടിങ് ആയിട്ട് പ്രീ ഇമേജ് ആയിട്ട് വരുന്നൊരു എക്സ് വാല്യൂ കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? രണ്ടും നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട്. ഓക്കെ അല്ലേ? അതായത് വൺ വണ്ണും ആണ്, വൺ വണ്ണാണെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? എക്സിലുള്ള എല്ലാത്തിനും വൈയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ട്? ഒരു ഇമേജ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ വൈയിലുള്ള നാച്ചുറൽ നമ്പറിനും അത് തന്നെ അതേ എലമെന്റ് തന്നെ എക്സിൽ കാണും. അതിനുമായിട്ട് പ്രീ ഇമേജ് ആണ്. അതുകൊണ്ട് അതെന്താണ്? ഓണ്ടു ആണ്. ഓക്കെ, അപ്പം വൺ വണ്ണും ആണ്, അതുപോലെ തന്നെ എന്താണ്? ഓണ്ടു ആണ്. അപ്പം ഓണ്ടു എന്ന് പറഞ്ഞ വൈയിലുള്ള ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വാല്യൂ. കാരണം എന്തുകൊണ്ടാണ്? INX എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. അതായത് വൈ ഈക്വൽ ടു എക്സ് എന്ന് എടുത്തു. വൈ ഈക്വൽ ടു എക്സ് എന്ന് എടുത്താൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ എക്സ് തന്നെയായിട്ട് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ്, ഏത് എക്സ് വാല്യൂ ഒരു വൈ വാല്യൂട് റിലേറ്റഡ് ആണെങ്കിൽ ഏത് വൈ വാല്യൂം എക്സിനോട് റിലേറ്റഡ് ആണ്. അപ്പോൾ അത് ഒബ്വിയസ്ലി എന്താണ്? ഓണ്ടു ആണ്. പക്ഷേ ഇനി INX ഓണ്ടു ആണ്. ഓക്കെ, INX എന്താണ്? ഓണ്ടു. ഓക്കെ, എന്തുകൊണ്ടാണ്? അത് നമ്മൾ പറഞ്ഞ റീസൺ തന്നെ. ഇനി INX പ്ലസ് IN എടുത്തു കഴിഞ്ഞാൽ 2X കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2X കുഴപ്പം എന്താണ്? അപ്പോൾ വൈ ഈക്വൽ ടു 2X എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? വൈ ബൈ ടു കിട്ടും. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയേക്കാളും ഹാഫ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ, അതായത് ഏത് വൈ വാല്യൂ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ബൈ ടു എന്നുള്ളൊരു വാല്യൂ ഇവിടെ കാണും. ഈ വൈ ബൈ ടു തന്നെയാണ് വൈയിലോട്ട് റിലേറ്റഡ് ആകുന്നത്. അപ്പം ഞാൻ 3 എന്നൊരു വാല്യൂ എടുത്താൽ 3/2 ആണ് അതിൻ്റെ ഇക്വലന്റ് വാല്യൂ. പക്ഷേ പ്രശ്നം, ഈ 3/2 നോട്ട് ബിലോങ് ടു നാച്ചുറൽ നമ്പർ. ആ 3/2 എന്തിനു ബിലോങ് അല്ല? നാച്ചുറൽ നമ്പറിൽ എന്ത് ചെയ്യുന്നില്ല? ബിലോങ് ചെയ്യുന്നില്ല. IN ഓണ്ടു ആണ്. IN പ്ലസ് IN ഈസ് നോട്ട് ഓണ്ടു. എന്തുകൊണ്ടാണ്? ഇനി സം എടുത്ത 2x എടുത്താൽ എത്ര കിട്ടും? 3 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ എക്സ് വാല്യൂ എത്ര വരണം? 3/2 വരണം. 3/2 നാച്ചുറൽ നമ്പറിൽ എന്ത് ചെയ്യുന്നില്ല? ബിലോങ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് എന്തല്ല? 1-1 ഓണ്ടു അല്ല. ഓക്കെ, അപ്പൊ INX ഓണ്ടു ആണ്. പക്ഷെ INX പ്ലസ് IN 2X എന്ന് പറയുന്നത് എന്തല്ല? ഓണ്ടു അല്ല.